ആളുകൾക്ക് അക്ഷരാർത്ഥം ഷോക്കേറ്റ സംഭവമായിരുന്നു ഇത് ഇത് ദൃശ്യ മോഡൽ കൊലപാതകമെന്ന് നമ്മുടെ പ്രേക്ഷകൽ ചില ആളുകൾ പറഞ്ഞതുപോലെ തെളിവുകളെല്ലാം ഒഴിവാക്കാനും ഒളിപ്പിക്കുവാനും വേണ്ടി കോൺക്രീറ്റ് ചെയ്ത് രക്ഷപ്പെട്ടു പോയി പ്രതി പക്ഷേ പ്രതിയെ നിർഭാഗ്യമെന്ന് പറയട്ടെ അയാൾ സഞ്ചരിച്ച ബസ്സിൽ അയാൾ ഉപയോഗിച്ച മൊബൈൽ ഫോൺ മറന്നു വയ്ക്കുകയോ മലപ്പുറം അവിടെ കളയുകയോ ചെയ്തു ഈ ഫോൺ പോലീസിലെത്തി അതിനുശേഷം കരുതാക്കൽപ്പള്ളി പോലീസ് ഇത്തരം മൊബൈൽ ഫോണിൻ്റെ ചുവടുപിടിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയായ ജയചന്ദ്രൻ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് ഈ ജയചന്ദ്രൻ ഇടുക്കി സ്വദേശിയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇയാൾ നാട്ടുകാരുമായി അങ്ങനെ ബന്ധപ്പെടാത്ത ഒരു സ്വഭാവക്കാരനായിരുന്നു അയൽവാസികളൊന്നും അയാൾ സംസാരിക്കാറില്ലായിരുന്നു അയാൾ മീൻപിടുത്തം പോലെയുള്ള കാര്യങ്ങളിലാണ് അയാളുടെ വരുമാനമാർഗം അയാളെ കൂടുതൽ തെളിവെടുപ്പിനായിട്ടാണ് പോലീസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇയാളുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത് പല മൊഴികളും അയാൾ മാറ്റി പറയുന്നുണ്ട് വിജയലക്ഷ്മി വിജയലക്ഷ്മി ഒരു ഇടുക്കിയിലേക്ക് വിവാഹം കഴിച്ചു പോയ ലേഡിയായിരുന്നു അവർക്ക് അതിൽ രണ്ട് മക്കളുണ്ട് ഈ ഭർത്താവുമായിട്ട് പിണങ്ങി കരുനാഗപ്പള്ളിയിൽ താമസിക്കുന്നതിടയിലാണ് ഈ കരൂർകാരനായ ജയചന്ദനെ പരിചയപ്പെടുന്നതും അയാൾ ഇങ്ങനെ അമ്പലപ്പുഴയിലേക്ക് അവരെ വിളിച്ചു വരുത്തുകയും അവർ തമ്മിൽ വാക്കേറ്റമുണ്ടായി അവസാനം വാക്കേറ്റത്തിനൊടുവിൽ കട്ടിങ് പ്ലെയർ കൊണ്ട് ഇയാൾ ഈ വിജയലക്ഷ്മിയുടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു മനി നമുക്കൊപ്പം ചേരുന്നു മനീഷ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ മൃതദേഹം കുഴിച്ചു മൂടിയതെന്നാണ് ഇപ്പോഴ അന്വേഷണ സംഘത്തിന്റെ സംശയം അവിടെ ഇദ്ദേഹം കാണി ഈ പ്രതി ജയചന്ദ്രൻ കാണിച്ചു കൊടുത്തായിരിക്കണം എന്താണെങ്കിൽ അവിടെ കുഴിക്കാനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അവിടെ പോലീസ് സംഘം ആ ഭാഗം സീസ് ചെയ്തിട്ടുണ്ട് അവിടെ അങ്ങോട്ടേക്ക് ആരെയും കടത്തിവിടുന്നില്ല അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തദ്ദേശ സ്ഥാപനത്തിലെ പ്രതിനിധി അറിയിച്ചതുപോലെ തന്നെ അവിടെ കുഴിക്കാനുള്ള ടക്കമൊക്കെയുള്ള കാര്യങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് റവന്യൂ സംഘമുണ്ട് ഫോറൻസിക് വിദഗ്ധരുണ്ട് അങ്ങനെയുള്ള സാങ്കേതികമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അമ്പലപ്പുഴ പോലീസ് അതെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി അല്പസമയത്തിനകം തന്നെ ഈ മണ്ണ് മാറ്റിയുള്ള പരിശോധന ആരംഭിക്കും പ്രതിയെ ഈ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾ കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞു അതായത് ആദ്യഘട്ടത്തിൽ പല കാര്യങ്ങളും ഒളിപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് എല്ലാം തുറന്നു പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇയാൾ റിവീൽ ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ കുഴിയെടുത്ത സ്ഥലത്തിന് സമീപത്ത് ഇയാൾ നിർത്തിയിരിക്കുകയാണ് പക്ഷേ ഇയാളൊരു മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ട് തന്നെ ഈ മണ്ണ് മൂടി അതിന് പുറത്ത് കോൺക്രീറ്റ് ചെയ്യാൻ ഇയാൾക്ക് അറിയുമോ അതിന് മറ്റാരുടെങ്കിലും സഹായം ഇയാൾ നേടിയിട്ടുണ്ട് നേരത്തെ സുഭദ്ര കൊലപാതകം പുറത്തു വന്ന ഒരാളെ കൊണ്ടുവന്ന ശേഷമാണ് അവിടെ കുഴിച്ചു മൂടിയത് അങ്ങനെ ഒരു പരസഹായമില്ലാതെ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ സാധിക്കുമോ ഈ ഈ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തുകള തൊട്ടടുത്ത് മുഴുവൻ വീടുകളാണ് അതായത് നാലു പാടും അങ്ങനെയെങ്കിൽ കൊലപാതകം നടത്തിയ സമയം ഇനി വരുമ്പോൾ ഈ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്